ദൂരെയുള്ള റെക്കോർഡ് ഭൂരിപക്ഷം ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് കൊടുക്കുമ്പോൾ പിണറായി വിജയന് എന്താണ് പറയാനുള്ളത്? എൽ ഡി എഫിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് പോലും തങ്ങളുടെ നേതാക്കളെ വിശ്വാസമില്ല എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ കഴിഞ്ഞു പോയത്. അതിലാണ് ശ്രീ ചാണ്ടി ഉമ്മൻ വൻ ഭൂരിപക്ഷത്തിൽ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുള്ളത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ വിജയിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. ഞാൻ കരുതിയിരുന്നത് സഖാക്കൾ, എൽ ഡി എഫിന്റെ അണികൾ എന്ന് പറയുന്ന വിഭാഗം സാധാരണഗതിയിൽ അവരുടെ കോട്ട സൂക്ഷിക്കുക, വോട്ട് ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടി സംരക്ഷിക്കുക എന്നുള്ള അവരുടെ പഴയ നിലപാട്, ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എനിക്ക് തെറ്റി. അത് നല്ല ഒരു ലക്ഷണമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും അധികം കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ, എൽ ഡി എഫിൻ്റെ പ്രതിസന്ധിയാണ് ഞാൻ പറയുന്നത്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷനിൽ സ്വന്തം അണികളെ അവർക്ക് വിശ്വാസപൂർവ്വം ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജെക്സി തോമസ് എന്നല്ല ഇടതുപക്ഷം തന്നെ ഇവിടെ അവരുടെ ഭരണ സംവിധാനത്തെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അടിയന്തരമായി അവർ രാജിവെച്ച് പുറത്തു പോകുകയാണ് വേണ്ടത് ശരിക്ക്. കാരണം ഒരു മണ്ഡലത്തിലെ വിഭാഗത്തിനെ ഇവരെല്ലാവരും കൂടെ വിചാരിച്ചിട്ട് പുതുപ്പള്ളി മണ്ഡലത്തിലെ ഒരൊറ്റ മണ്ഡലത്തിൽ ഒരു വികസനവും ഉമ്മൻചാണ്ടി കൊണ്ടുവരാത്ത, ഒന്നും തന്നെ ചെയ്യാത്ത ഒരു ഒരു മണ്ഡലത്തിൽ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ജനങ്ങളെ അത് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ പരാജയമാണ്. രണ്ടാമത്തത്, സ്വന്തം വോട്ടർമാർ ഏത് പ്രതിസന്ധിയിലും സ്വന്തം വോട്ടർമാർ സഖാക്കൾ അവർ അരിവാളും നെൽക്കതിരും ചുറ്റികലും ഒന്നും കൈവിടുന്ന സ്വഭാവമില്ല. അവിടെ 400 വോട്ടുണ്ടെന്നെങ്കിൽ 400 വോട്ടും അവിടെ കൃത്യമായി വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ സഖാക്കൾ കൃത്യമായി വോട്ട് ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിച്ചു വരികയും ചെയ്യും എന്ന് പറയുന്നത്. എന്നാൽ പുതുപ്പള്ളിയിൽ നേരെ വിപരീതമാണ് സംഭവിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വികസനമില്ലായ്മയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞു പരത്തിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ജയിക്ക് പറഞ്ഞിട്ടുള്ള വികസനം ഇല്ലായ്മയോ ഒന്നുമല്ല ഇവിടെ പ്രതിഫലിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. സർക്കാരിനെതിരെയുള്ള ഒരു ജനങ്ങളുടെ പ്രതികരണമാണ്, അത് പുതുപ്പള്ളിയിലൂടെ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. കേരളം ഇതുവരെ കണ്ട ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ശ്രീ ചാണ്ടി ഉമ്മൻ വിജയിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം അതേ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF LDF തമ്മിൽ മത്സരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ LDFന് അധികം വലിയ സുഖമൊന്നുമുള്ള സാഹചര്യമൊന്നല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും അവിടെ LDFന് വോട്ട് കിട്ടി ജയിച്ചു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ UDFന് അടിത്തറ ഇല്ലാത്ത, നേതൃത്വമില്ലാത്ത, തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിത്തറയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ്. അത് ജനങ്ങൾക്കറിയാമായിരുന്നത് കൊണ്ടാണ് ഇതിനേക്കാളും നല്ലത് അവർ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും പണ്ടാരം അടക്കട്ടെ എന്ന നിലയിൽ അതേ LDFനെ, ശ്രീ പിണറായി വിജയനെ തന്നെ വീണ്ടും ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നാൽ ഇപ്പോഴും അതേ അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ എന്നിട്ടും യാതൊരു ഉപയോഗവും ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും ജയിക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു മന്ത്രിസ്ഥാനവും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു കൂട്ടർ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു വരവിടെ ആവശ്യമില്ല, അത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അണികൾ, അതായത് LDFന്റെ അണികൾ, അവർ തിരിഞ്ഞു കുത്തിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീ പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ നിന്ന് നോക്കേണ്ടതാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പുതുപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഒറ്റ മണ്ഡലത്തിൽ കേവലം 1-2 ലക്ഷം വോട്ടർമാരുടെ ഉള്ളിലുള്ള ആ അവരെ കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, സ്വന്തം സഖാക്കളുടെ വോട്ട് പോലും ചോർന്നു പോകാൻ കഴിയാത്ത ഒരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ അതിന് ഏത് സഹതാപ തരംഗം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. സഹതാപ തരംഗങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. സഖാക്കൾക്ക് സഹതാപ തരംഗമൊന്നും ഉണ്ടാകാറില്ല. അത് UDFനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണ്. ഒരുപക്ഷെ BJPയിലുള്ള കുറച്ച് അംഗങ്ങൾ സഹതാപ തരംഗം കൊണ്ട് കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ടാകാം. അത് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടും ആകാം. അതൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റായി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അവർ BJPയിൽ അഭയം പ്രാപിച്ചതുകൊണ്ട് അവർ തൽക്കാലം ഉമ്മൻചാണ്ടി ജയിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാകാം. പക്ഷേ ആ ഒരു അവസ്ഥ ഇവിടുത്തെ LDFകാർ ഒരിക്കലും കാണുന്നതല്ല. അവർ ഓരോ വോട്ടും LDFന് അവരുടെ കൊട്ടയിലേക്ക് തന്നെ വരാൻ വന്നുവെന്ന്, അവർ ഓരോ വോട്ടും അവരുടെ കൊട്ടയിലേക്ക് തന്നെ വന്നുവെന്ന് ഉറപ്പാക്കുന്നവരാണ്. അങ്ങനെ ഉറപ്പാക്കുന്നവർക്ക് ഇവിടെ പഴച്ചിട്ടുണ്ടെങ്കിൽ അവർ ചവിട്ടിനിൽക്കുന്ന മണ്ണ് അവരിൽ നിന്ന് ഒലിച്ചു പോകുന്നു എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ഇവിടെ ജയിക്കുന്ന രാഷ്ട്രീയ ഭാവിയാണ് ഒന്നുമല്ലാതായി തീരുന്നത്. കഴിഞ്ഞ 2 തവണ വളരെ നല്ല രീതിയിൽ മത്സരിച്ചു, 1 തവണ ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ചുകൊണ്ട് ജയിപ്പിക്കുമ്പോൾ ഇപ്പോൾ അതേ ജയിക്കാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നതുകൊണ്ട് ഏത് സഹതാപ തരംഗത്തിൻ്റെ ഇടയിലും ഒരു മാന്യമായ വോട്ട് ജയിക്കിന് കിട്ടേണ്ടതാണ്. 1000-10000 വോട്ടിന് ഒരു പക്ഷേ ചാണ്ടി ഉമ്മൻ ജയിച്ചു പോയി കഴിഞ്ഞാൽ ജയിക്കിന് പ്രശ്നം ഉണ്ടാകില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ ജയിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, ജയിക്ക് എന്നൊരു പ്രവർത്തകൻ ഒന്നുമല്ലാതിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു നിലപാടാണ്. അത് പറയാൻ കാരണം, പുതുപ്പള്ളി മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളും ഭരിക്കുന്നത് LDF ആണ്. അതായത് LDF ഭൂരിപക്ഷ പ്രദേശമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. LDF ഭൂരിപക്ഷ പ്രദേശമായ പുൽപ്പള്ളിയിൽ UDFന് ഇത്ര വലിയൊരു വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഈ ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോടുള്ള നേതാക്കന്മാരോടുള്ള വിരോധമല്ലെങ്കിൽ പിന്നെന്താണ്, എതിർപ്പല്ലെങ്കിൽ പിന്നെന്താണ്, അവരെത്രത്തോളം ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതിന് തങ്ങളുടെ നേതാക്കൾക്കൊരു തിരിച്ചടി കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ആ അവസരം അവർ ഫലപ്രദമായി വിനിയോഗിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ഒരു അവസ്ഥ കേരളത്തിലും വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇതിപ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആകാനും മതി. ഇനിയൊരു മന്ത്രിസഭ, ഒരുപക്ഷെ അടുത്ത വർഷം മന്ത്രിസഭ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിതകാലത്ത്, ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ മേൽ കെട്ടിവെച്ചു കൊടുത്ത ആരോപണങ്ങൾക്ക് ഉള്ള തിരിച്ചടിയാണ് ഒരുപക്ഷെ, അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരമാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം തന്നെ പിണറായി വിജയന് കൊടുത്തത് എന്ന് ചിന്തിക്കുന്നതിലും തെറ്റില്ല. LDFന് ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനുണ്ടോ? കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ശ്രീ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ നിയമസഭ പിരിച്ചു വിട്ടിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടണം. അതിനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും ജനപ്രിയ നായകനായിട്ടുള്ള ആ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയെ വിറപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ജയ്ക്ക്, അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് തൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിൻ്റെ അത്ര വോട്ട് പോലും ആകെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ പരം എന്ത് കഴിവുകേടാണ് ഇനി വിളിച്ചു പറയാനുള്ളത്.